നമസ്കാരം ഞാൻ എം എസ് സ്വാഗത ക്രൈസ്തവ സെൻട്രൽ സ്കൂളിലെ പന്ത്രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് അംബികാസുദൻ മാങ്ങാടിൻ്റെ രണ്ട് മത്സ്യങ്ങൾ എന്ന പുസ്തകം ഞാൻ വായിച്ചതിനെ വായിച്ചതിനെ പറ്റിയുള്ള ഒരു ആസ്വാദനക്കുറിപ്പാണ് കുറിപ്പാണ് അംബികാസുദൻ മാങ്ങാട് എന്ന കഥാകൃത്തിൻ്റെ പന്ത്രണ്ട് കഥകളുടെ സമാഹാരമാണ് രണ്ട് മത്സ്യങ്ങൾ എന്ന പുസ്തകം ഇതാണ് ഞാൻ വായിച്ചത് മണ്ണിൽ ഇറങ്ങി നടക്കുന്ന ഒരു പ്രകൃതി സ്നേഹിയുടെ ഹൃദയത്തിൽ നിന്നുള്ള നൊമ്പരമാണ് ഈ കഥകളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് സകല ജീവജാലങ്ങളും പരിസ്ഥിതിയുടെയും ഭൂമിയുടെയും അവകാശികളാണെന്നും അവർ അവർക്ക് അവകാശപ്പെട്ടതെല്ലാം മനുഷ്യൻ കവർന്നെടുത്ത് നശിപ്പിക്കുകയാണെന്നും രണ്ട് മത്സ്യങ്ങൾ എന്ന കഥയിൽ കഥാപാത്രങ്ങളായി വരുന്ന രണ്ട് നെടുഞ്ചൂരി മത്സ്യങ്ങളുടെ ഭാവനാപരമായ സംഭാഷണാഖ്യാനത്തിലൂടെ കഥാകാരൻ ആവിഷ്കരിച്ചിരിക്കുന്നു മനുഷ്യൻ ഇത്രമാത്രം അധപ്രതിച്ചു പോയോ എന്ന ഒരു ചിന്ത വായനക്കാരിൽ അവശേഷിപ്പിക്കാൻ കഥാകാരന് കഴിയുന്നുണ്ട് മനുഷ്യന്റെ വിക്രിയ കണ്ട് പൊറുതിമുട്ടിയ നൂറ്റാണ്ടുകളുടെ പ്രായാധിക്യമുള്ള വയസ്സൻ തവളയുടെ ബുദ്ധദർശനവും അമരത്വവും നമ്മെ വിസ്മയിപ്പിക്കും ഒടുവിൽ മനുഷ്യൻ മാത്രം ബാക്കിയാകുന്ന ഒരു സങ്കല്പത്തെയാണോ ഈ വികസനം വികസനം എന്ന് വിളിക്കുന്നത് എന്ന ചോദ്യം തികച്ചും ചിന്തനീയമാണ് വരിക്കച്ചക്കയുടെ മണം എന്ന കഥ ഗ്രാമീണ നർമ്മലത്തിന്റെ മഹത്വപൂർണമായ ആവിഷ്കരണമാണ് മകൾക്ക് നൽകാനായി വരിക്കച്ചക്ക തലയിലേന്തി ആധുനിക കേരളത്തിന്റെ നാലുവരി പാതയിലൂടെ നടന്നുവരുന്ന കൈപ്പുണിയൻ എന്ന പിതാവിന്റെ കാലഹരണപ്പെട്ട പ്രതിബിംബമാണ് കഥയിൽ നിറഞ്ഞു നിൽക്കുന്നത് അദ്ദേഹം നടക്കുന്നത് മനുഷ്യൻ പരസ്പരം സ്നേഹത്തോടെയും കരുതലോടെയും ബഹുമാനത്തോടെയും കഴിഞ്ഞിരുന്ന ഒരു ഭൂതകാലത്തിൽ നിന്ന് ഇതൊന്നുമില്ലാത്ത ഒരു വർത്തമാന കാലത്തിലേക്കാണ് ഇതിനിടയിൽ പകച്ചു നിൽക്കുന്ന ആ പിതാവിൻ്റെ രൂപത്തിന് നമ്മുടെയൊക്കെ പിതാമഹന്മാരുടെ രൂപത്തോട് സാദൃശ്യം തോന്നിയാൽ തികച്ചും യാദൃശികമല്ലേ ബുദ്ധിമാന്യമുള്ള കുട്ടികളെ പരിപാലിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തിയ പൊന്നുഷസിന്റെ കഥ ആണ് മറ്റൊന്ന് ബാങ്കിലെ ഉദ്യോഗം ഉപേക്ഷിച്ച് വലിയ പ്രതിഫലമൊന്നുമില്ലാത്തതും കഷ്ടപ്പാടുകൾ ഏറെയുള്ളതുമായ ഈ ജോലി തിരഞ്ഞെടുത്ത പൊന്നുഷസിനെ യഥാർത്ഥ ജീവിതത്തിൽ എവിടെയെങ്കിലും കണ്ടുമുട്ടുമോ എന്ന് നമുക്ക് സംശയം തോന്നും കഥാകാരന്റെ മനുഷ്യസ്നേഹം തുളുമ്പുന്ന ഒരു കഥയാണിത് ലിബിൻ എന്ന കുട്ടി എന്ന കഥയിൽ ഒരു കുട്ടിയുടെ മനസ്സിനെ സമൂഹവും മാധ്യമങ്ങളും എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് വളരെ സരളമായി കാണിച്ചു തരുന്നു ഗുസ്തി ചാനലുകൾ കണ്ട് അടിമയായി മാറിയ ലിബിൻ എന്ന കുട്ടിക്ക് നമ്മുടെ ദൃശ്യമാധ്യമങ്ങളിലെ ഭീതിജനകമായ വാർത്തകൾ കേട്ട് ഉണ്ടാകുന്ന മാനസിക സംഘർഷത്തെ തുറന്നുകാട്ടുകയാണ് കഥാകാരൻ ഈ കഥയിലൂടെ ഒടുവിൽ യഥാർത്ഥ ജീവിതത്തെക്കുറിച്ച് മറക്കാൻ സീരിയൽ കണ്ടാൽ മതി എന്ന ഡോക്ടറുടെ നർമ്മം കലർന്ന ഉപദേശം നമ്മെ വളരെയേറെ ചിന്തിപ്പിക്കുന്നതാണ് ഓക്സിജൻ പണം കൊടുത്തു വാങ്ങുന്ന ഒരു വിദൂര സംസ്കാരത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഭാവനാപരമായ കഥയാണ് പ്രാണവായു പക്ഷേ നിലവിൽ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഓക്സിജനെ നേരിട്ട ക്ഷാമം ഇത് ഒട്ടും അതിശോക്തി അല്ല എന്ന് നമ്മളെ വെളിവാക്കുന്നു നാളെയെക്കുറിച്ചുള്ള ഒരു പ്രകൃതി സ്നേഹിയുടെ ഉത്കണ്ഠയാണ് ഇതിൽ നിറഞ്ഞു നിൽക്കുന്നത് ഒപ്പം മനുഷ്യൻ അവനവനിലേക്ക് ചുരുങ്ങുന്ന ദുരവസ്ഥ കൂടി തുറന്നു കാട്ടുകയാണ് കഥാകാരൻ ഗവേഷണം വെറും കെട്ടുകാഴ്ചയും വാണിജ്യവുമാകുന്ന കട്ട് ആൻഡ് പേസ്റ്റ് എന്ന കഥ കാലിക പ്രസക്തി ഉള്ളതാണ് ചിന്താവിഷ്ഠയായ ലീല ഒരു കാൽപനിക കാവ്യത്തിന്റെ ദുരന്ത പര്യവസായിയായ അവസാന നിമിഷങ്ങളുടെ പുനരാവിഷ്കാരമാണ് കഥകളിൽ പെണ്ണിനെ കാഴ്ച പണ്ടമാക്കുന്ന പഴയ മാമൂലികളെ ഒരു കഥാപാത്രത്തിന്റെ പുനരാലോചനയിലൂടെ വിമർശിക്കുകയാണ് ഈ കഥയിൽ രണ്ട് വെള്ളക്കടുവകൾ മൃഗശാലയിലെ കടുവകളുടെ കൂട്ടിൽ വീണ ചെറുപ്പക്കാരനോട് സവ സഹതാപം കാണിക്കുന്ന കടുവകളെ നമുക്ക് കാണാൻ കഴിയും ഈ കഥയിൽ മനുഷ്യർക്ക് നഷ്ടപ്പെട്ട മനുഷ്യത്വം ഇപ്പോൾ മൃഗങ്ങളിലാണ് ഉള്ളത് എന്ന കണ്ടെത്തലും ഈ കഥ അവസാനിക്കുന്നത് നട്ടുച്ചയിലെ ഇരുട്ട് ചെരുപ്പുകളുടെ കുന്ന് പറക്കുന്ന സുന്ദരിമാർ കാലത്തിൻ്റെ കളിയാട്ടങ്ങൾ തുടങ്ങിയ കഥകളും മനുഷ്യൻ്റെ നിസ്സഹായതകളുടെയും ഭാഗ്യനിർഭാഗ്യങ്ങളുടെയും തനിയാവർത്തനങ്ങളായി മാറുന്നത് കാണാം ഈ കഥകളെല്ലാം എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ് ഒരുപോലെ യുവാക്കൾക്കും കുട്ടികൾക്കും എല്ലാ പ്രായത്തിലുള്ളവർക്കും വായിക്കാൻ കഴിയുന്ന ഒരു പുസ്തകമാണ് ഈ രണ്ട് മത്സ്യങ്ങൾ